ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ അല്ലൂസ് കിച്ചൺ സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ആ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 6 കഷ്ണം നെയ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫിഷ് മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 1/2 മുറി നാരങ്ങയും കൂടി ചേർത്തതിന് ശേഷം നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് ഫിഷിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 1/2 മണിക്കൂർ നമ്മളുടെ ഫിഷ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. എന്നിട്ട് വേണം നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാഗ്നറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഫിഷ് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫിഷ് ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 സവാള, 1 തക്കാളി, 4 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 1/6 അല്ലി വെളുത്തുള്ളി, ഇതും കൂടെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സവാളയാണ്. പിന്നീട് പച്ചമുളക്, തക്കാളി, ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് നന്നായിട്ട് ഒന്ന് മൂക്കുന്ന ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമാകുമ്പോൾ ആ മസാല മൂത്തതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 പിഞ്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രേവിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലയും കൂടെയാണ്.
മല്ലി ഇലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഗ്രേവി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാടങ്ങ് മിക്സ് ചെയ്യരുത്. എന്തുവെച്ചാൽ ഫിഷ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിഷ് ബിരിയാണി റെഡിയാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല കട്ടിയുള്ള ഫിഷ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകുന്ന ഫിഷ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി സെലക്ട് ചെയ്യരുത്. ഇനി നമ്മൾ റൈസ് വേവിക്കാനുള്ള പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൽ ആവശ്യത്തിന് നെയ്യും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലകളും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. നന്നായിട്ട് നമ്മളുടെ മസാലകളൊക്കെ മൂത്ത് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് ഒരു സവാളയും തക്കാളിയും ക്യാരറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഫിഷ് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കൈമ റൈസ് അഥവാ ജീരക റൈസാണ്. ഞാൻ 1/2 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. 1/2 മണിക്കൂർ മുന്നേ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മളുടെ റൈസ്, ഫിഷ് ബിരിയാണിയുടെ റൈസ് വേവിച്ചെടുക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലിലാണ്. അതാണ് ഇന്നത്തെ ബിരിയാണിയുടെ ഹൈലൈറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റൈസിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും നമ്മൾ തേങ്ങാപ്പാലിൽ റൈസ് വേവിച്ചെടുത്താൽ. അപ്പോൾ നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ റൈസ് വേവിക്കാൻ എടുക്കുന്നത് 1 പാത്രം തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മൾ റൈസ് എടുത്ത പാത്രത്തിൽ തന്നെ 1 പാത്രം തേങ്ങാപ്പാലും ആ പാത്രത്തിൽ തന്നെ 1 പാത്രം വെള്ളവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കണക്ക് ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ 2 ഇരട്ടിയായിരിക്കും നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അതിനുശേഷം നമ്മളൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കണം. ഇനി നമുക്കിതൊന്നും തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലിൽ വേവിച്ച റൈസ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടു, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു റൈസും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത സവാള, പിന്നെ വലിയ കഷ്ണം ഒരു പൈനാപ്പിൾ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാലയുണ്ട്, അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത കുറച്ച് സവാളയും പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് ആവശ്യത്തിന് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ബിരിയാണിയും കൂടെ അതിൻ്റെ മേളിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം 1 പാത്രം കൊണ്ട് നന്നായിട്ട് മൂടുക. മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മളത് തുറക്കാവുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ വളരെ യമ്മി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലിൽ വേവിച്ച ഫിഷ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. ഇതുപോലെ ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.